എറണാകുളം മഹാരാജാസ് കോളേജിൽ SFI പ്രവർത്തകരും ഫ്രറ്റേണിറ്റി പ്രവർത്തകരും തമ്മിൽ സംഘർഷം. പ്രിൻസിപ്പൽ പൂട്ടാൻ നിർദ്ദേശിച്ച യൂണിയൻ ഓഫീസ് SFI തുറന്നതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. NK ഷിജു ചേരുകയാണ്. ഷിജു, എങ്ങനെയാണ് കാര്യങ്ങൾ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയത്? ഇന്ന് വൈകിട്ട് ഏതാണ്ട് 3:30 കൂടിയാണ് മഹാരാജാസ് കോളേജിൽ ഒരു സംഘം ഫ്രറ്റേണിറ്റി പ്രവർത്തകർ യൂണിയൻ ഓഫീസിലേക്ക് പ്രകടനമായി എത്തുകയും ഈ യൂണിയൻ ഓഫീസിൽ ഇരിക്കുന്നവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഈ യൂണിയന്റെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ SFI നേതൃത്വത്തിലുള്ള യൂണിയൻ ഓഫീസ് അടച്ചുപൂട്ടാൻ നിർദ്ദേശിച്ചിരുന്നത് അടച്ചു പൂട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് SFI പ്രവർത്തകർ ആ യൂണിയൻ ഓഫീസ് തുറന്നിരുന്നു. അതിനവർ പറയുന്ന വിശദീകരണം, മാഗസിൻ എഡിറ്റർക്ക് ഇപ്പോഴും കാലാവധിയുണ്ട്. മാഗസിൻ ജോലികൾക്കായിട്ടാണ് ഈ യൂണിയൻ ഓഫീസ് തുറന്നത്. ഇത് തുറന്നു വെച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഒരു സംഘം പ്രതിഷേധവുമായി എത്തുകയും പിന്നീട് SFI ആ യൂണിയൻ ഓഫീസിലിരിക്കുന്ന പെൺകുട്ടികളോടക്കം അപമര്യാദയെ പെരുമാറുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പരസ്പരം വാക്കേറ്റവും പിന്നീട് സംഘർഷവും ഉണ്ടായതെന്നാണ് ഇപ്പോൾ SFI പ്രവർത്തകർ നൽകുന്ന വിശദീകരണം. ഏതായാലും ഈ പക്ഷത്തിൽ ഫ്രറ്റേണിറ്റി SFI പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 4 പെൺകുട്ടികളടക്കമുള്ളവർ ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പോലീസും ഈ സംഭവം വിദ്യാർത്ഥി സംഘർഷം അറിഞ്ഞ് പോലീസും ക്യാമ്പസിന് മുന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ക്യാമ്പസിനകത്ത് ഒരു സംഘർഷാവസ്ഥയില്ല. ഏതായാലും ഈ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഒരു സംഭവം സംസ്ഥാനത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ യൂണിയൻ ഓഫീസുമായി ബന്ധപ്പെട്ട് വീണ്ടും സംസ്ഥാനത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസിൽ ഈ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷമായിരുന്നു മഹാരാജാസ് കോളേജിൽ ഈ വിദ്യാർത്ഥി സംഘർഷത്തിന്റെ ഭാഗമായി അഭിമന്യു കുത്തേറ്റ് മരിക്കുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ വീണ്ടും ഈ യൂണിയൻ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നതിൽ പോലീസും അതീവ ജാഗ്രതയിൽ ക്യാമ്പസിന് മുന്നിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ശീതൾ, NK ഷിജു കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.